പല വിഷയങ്ങളുടെയും കൂലി നമുക്ക് അറിയായിട്ടാണ് അത് ചെയ്യാൻ തോന്നാത്തത്. കൂലി അറിയാത്തതുകൊണ്ടാണ് ചെയ്യാൻ തോന്നാത്തത്. ഭാര്യയും ഭർത്താവും ഒന്നും കൂലി മനസ്സിലാക്കണില്ല. ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അത് കാരണം അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് കുടുംബജീവിതം പറഞ്ഞുകൊടുത്തൊക്കെ ഒരു കാര്യം പറയലുണ്ട്, മരിക്കോളം പുതിയാപ്പിളിയും പുതിയണ്ണും സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ ദിവസം കുറച്ചേരെങ്കിലും ഇരുന്നിട്ട് മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയണം. മരിക്കോളം ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാളും ചോറ് കഴിക്കണം. മരിക്കോളം ഒരു കട്ടിലുമേ ഒരു വിരിപ്പിൽ ഒരു പുതപ്പുകൊണ്ട് പുതച്ചിട്ട് രണ്ടാളും കടന്നുറങ്ങണം. പേരക്കുട്ടിയൊക്കെ അപ്പം എന്താ തോന്നുക എന്നാണ് ഇപ്പോൾ വല്യപ്പ ചോദിക്കണത്. മനസ്സിൽ ഇന്നോടല്ല, വല്യപ്പ അങ്ങനെ മനസ്സിൽ ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ പേരക്കുട്ടികൾക്ക് എന്താ, വല്യമ്മയും ചോദിക്കുന്നുണ്ട് അവിടുന്ന്, അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പം പേരക്കുട്ടികൾക്ക് എന്താ തോന്നുക, എന്ത് തോന്നാൻ, ഏത് പേരക്കുട്ടിക്കാപ്പ അറിയാത്തത് വല്യപ്പ വല്യമ്മാനെ കല്യാണം കഴിച്ചു കൊടുന്നതാണ്. വല്യപ്പ പണ്ട് പുതിയാപ്പിളായിരുന്നു എന്നും പെരയിൽ നല്ല നാടൻ ചോറും പോത്തിൻ്റെ കറി ഉണ്ടാക്കിയെന്നും, വല്യമ്മ പണ്ട് പുതിയണ്ണായിരുന്നു എന്നും കാതിൽ ഇളക്കത്താലി ഉണ്ടായിരുന്നു എന്നും കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നു എന്നും കമ്മലിട്ടിരുന്നു എന്നും ഒക്കെ എല്ലാ പേരക്കുട്ടിയേക്കും അറിയാം. പിന്നെ ഏത് പേരക്കുട്ടിനെ ഇപ്പം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം. അതുകൊണ്ട് മരിക്കോളം മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയണം. മരിക്കോളം ഒരു പാത്രത്തിൽ നിന്ന് ചോറയിക്കണം. മരിക്കോളം ഒരു കട്ടിലുമേ ഒരു വിരിപ്പ് വിരിച്ചിട്ട് ഒരു പുതപ്പ് കൊണ്ട് പുതച്ചിട്ട് കടന്നുറങ്ങണം. പറ്റുമെങ്കിൽ അതിൻ്റെ ബാക്കി സ്വർഗത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോട്ടെ ഇനിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇതാണ്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടിയല്ലല്ലോ. കുടുംബജീവിതം തന്നത് ഇവിടെ ഉണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, ഇതിനൊരു തുടർച്ച ഉണ്ടേ. ഇത് നോവലുമാതിരിയാണ്, തുടരും. ഇതിൻ്റെ ഒറിജിനൽ ക്ലൈമാക്സ് വരാതിരിക്കണുള്ളൂ. ഇവിടെ ഒരു സാമ്പിളല്ലുള്ളൂ. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇനി വരാനുണ്ട് സ്വർഗത്തിൽ. അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയോ? ഒരു സഹാബി വന്നിട്ട് നബിനോട് ചോദിച്ചു, അള്ളാഹു റസൂലേ, സ്വർഗത്തിലെ പെരയും കൂടിയൊക്കെ എങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ വീടുകൾ ഉള്ളു പൊള്ളയായ ഒറ്റമുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഓളോബ്രിക്സ് ഒന്നല്ല അത്, മുത്തൊന്നല്ലല്ലോ. ഉള്ളു പൊള്ളയായ ഒറ്റമുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. 40 വീടുകൾ ചേർന്ന ഒറ്റ വീടാണ്. ആ വീടിൻ്റെ മധ്യത്തിൽ ഒരു മരമുണ്ടായിരിക്കും. ആ മരത്തിൽ സ്വർഗാവകാശികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ കായ്ക്കുന്നതാണ്. ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സ്വർഗാവകാശികൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ തോണ്ടിയെടുക്കാവുന്നതാണ്. കുറച്ചൊക്കെ നമ്മളെ ഭാഷയിൽ നന്നാക്കി പറഞ്ഞു എന്ന് കൂട്ടിക്കോളി. എന്നാലും ഈ ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വീടുള്ള ഒറ്റ വീട്. നമ്മളെ നാട്ടില് ജ്യേഷ്ഠനും അഞ്ചനും കൂടിയും ഒറ്റ പെര കയറ്റൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാണ്, മുമ്പതില്ല. ജ്യേഷ്ഠനും വാപ്പിയും മകനും കൂടി ഒരു പെര കയറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ എറണാകുളത്ത് കൊച്ചിയില് എം ഐ ഷാനവാസിന്റെ വീട്ടിൽ ചെന്നപ്പോ തായ വാപ്പാന്റെ വീടാണ് മേലെ മുപ്പര വീട്, വേറെ വഴിയൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ കണ്ടതാണ്. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ നാടുകളിൽ ജ്യേഷ്ഠനും അഞ്ചനും കൂടി ഒരു പറമ്പില് ഒന്നിച്ചൊരു വീടുണ്ടാക്കും. പകുതി ജ്യേഷ്ഠനാണ് പകുതി അഞ്ചനാണ്, ഇങ്ങനെ തീരുമാനമാക്കും. അങ്ങനെ കാണും. എന്നാല് സ്വർഗത്തിന് 40 വീട് കൂടിയ ഒറ്റ വീട് ജ്യേഷ്ഠനും അഞ്ചക്കും വാപ്പാക്കും മകനും ഒന്നും അല്ല. പിന്നെ 40 പേര് ഒരാൾക്കാണ്. ഓനും അവൻ്റെ പെണ്ണുങ്ങൾക്കും സുഖമായിട്ട് കഴിഞ്ഞുകൂടാൻ അതിലുള്ള ഹാദിമ്യങ്ങൾ വേലക്കാർ കുട്ടികളുണ്ടാവില്ല, ഓൽക്ക് വേറെ പേരും കൂടി ഉണ്ടാവും. ഭാര്യയും ഭർത്താവുമാണ്, മക്കൾ ഓല പെണ്ണുങ്ങളേറ്റ അപ്പുറത്ത് വേറെ പെരയിലാണ്. എപ്പോഴും കാണാമെന്ന് മാത്രം, കാണണമെന്ന് തോന്നുമ്പോൾ അതിന് കാണാം. ഭാര്യമാരോടൊപ്പമാണ് എല്ലാവരും. ഹും അസ്വാജും, ഓലു ഓല ഭാര്യമാരും എല്ലാ സമയത്തും. യാത്ര ചെയ്യുകയാണെങ്കിലും ഒപ്പമുണ്ട്, എപ്പോഴും ഒപ്പമുണ്ട്. എന്തൊക്കെ പരിപാടിയാണ് ഞാൻ സ്വർഗത്തിൽ വരാനുള്ളത്? സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടാണ് കഴിഞ്ഞു കൂടുന്നത്. ഇതിങ്ങനെ തട്ടിമുട്ടിങ്ങാണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോട്ടെ എന്ന് തീരുമാനിക്കാനുള്ളതല്ല. ഇതിൻ്റെ ബാക്കി അവിടെ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞേ. ഇതിൻ്റെ ബാക്കി അവിടെ ഉണ്ടേ.